ബീഹാറിൽ 16 വയസ്സുകാരന് നേരെ ആസിഡ് ആക്രമണം. ക്രൂരമായി ആക്രമിക്കപ്പെട്ട നിതീഷ് കുമാർ എന്ന കുട്ടിയുടെ ശരീരത്തിൽ 60% പൊള്ളലുണ്ട്. മാർക്കറ്റിൽ പോയി മടങ്ങി വരവെയാണ് കുട്ടിക്ക് നേരെ ഭീകരമായ ആക്രമണമുണ്ടായത്. സംഭവത്തെക്കുറിച്ച് നിതീഷിൻ്റെ സഹോദരി രാജ ദേവാബി പറയുന്നത് ഇങ്ങനെ, കുറേ ആൾക്കാർ ചേർന്നാണ് നിതീഷിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. അവൻ്റെ രൂപം കണ്ടാൽ ആരും ഭയന്നു പോകും, അത്ര ഭീകരമായിരുന്നു അവൻ്റെ രൂപം. അവനെ നോക്കി കരയാൻ മാത്രമേ എനിക്ക് കഴിയുമായിരുന്നുള്ളൂ. എൻ്റെ കൈകളിൽ ഒന്നെടുക്കാൻ പോലും സാധിക്കാത്ത വിധം പൊള്ളലേറ്റ് വേദനയാൽ പിടയുകയായിരുന്നു അവൻ. ഒരു പാസ്റ്ററുടെ സഹായത്തോടെ അടുത്തുള്ള ക്ലിനിക്കിൽ പ്രവേശിപ്പിക്കപ്പെട്ട നിതീഷിനെ പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി പാട്നയിലേക്ക് മാറ്റി. ആക്രമണ കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല. 2 വർഷം മുമ്പ് ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച നിതീഷും കുടുംബവും ദേവാലയത്തിലെ സജീവ പ്രവർത്തകരായിരുന്നു. നിതീഷും സഹോദരനുമാണ് അനുദിന പ്രാർത്ഥനകൾക്ക് ക്രമീകരണങ്ങൾ നടത്തിയിരുന്നത്. അതിനാൽ ക്രൈസ്തവ വിരുദ്ധ മനോഭാവം പുലർത്തുന്നവരാണ് അക്രമത്തിന് പിന്നിലെന്ന് ഗ്രാമത്തിലെ ക്രൈസ്തവ സമൂഹം വിശ്വസിക്കുന്നു. പ്രദേശത്തെ ക്രൈസ്തവ വിരുദ്ധ വികാരം ശക്തി പ്രാപിക്കുന്നതായും ക്രൈസ്തവർക്കെതിരെയുള്ള ആക്രമങ്ങൾ വർദ്ധിക്കുന്നതായും പ്രദേശവാസിയായ ഒരു പാസ്റ്റർ ഇന്റർനാഷണൽ ക്രിസ്ത്യൻ കൺസേണിനോട് പറഞ്ഞു. ഓപ്പൺ ഡോഴ്സ് 2021 വാച്ച് ലിസ്റ്റ് അനുസരിച്ച് ക്രൈസ്തവർ പീഡനം അനുഭവിക്കുന്ന രാജ്യങ്ങളിൽ 10ാം സ്ഥാനത്താണ് ഇന്ത്യ എന്നതും ഞെട്ടലോടെ വേണം നാം തിരിച്ചറിയാൻ. ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ പോലും ക്രൈസ്തവർ ഇത്രയധികം പീഡിപ്പിക്കപ്പെടുന്നെങ്കിൽ പീഡിത ക്രൈസ്തവർക്കു വേണ്ടി പ്രാർത്ഥിക്കാൻ ഇനിയും വൈകിക്കൂടാ.